ജീവഭയത്തിന് മുകളിലാണ് ദേശീയതാ വികാരം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് യുക്രൈൻ. ഹിറ്റ്ലറുടെ അധിനിവേശ കാലത്ത് ജനിച്ച വ്യർക്കോയ്ക്ക് ചെർണോബിൽ ദുരന്തത്തിൽ ഭാര്യയെ നഷ്ടമായി. ഇപ്പോൾ രാജ്യത്തെ രക്ഷിക്കാൻ തോക്കുമായി തെരുവിൽ നിൽക്കുകയാണ് ഈ വയോധികൻ. തോക്കുമായി കീവിന്റെ തെരുവുകളിലൂടെ നടക്കുന്നതാ ഇയോർ വ്യർക്കോ. പട്ടാളക്കാരനായിരുന്നില്ല, അധ്യാപകനായിരുന്നു. വയസ്സ് 81. ഹിറ്റ്ലർ യുക്രൈൻ കീഴടക്കിയ കാലത്ത് ജനിച്ചതാണ്. സ്വന്തം വീടിന്റെ ഇന്നത്തെ സ്ഥിതി കാണിക്കുകയാണ് വ്യർക്കോ. കണ്ടില്ലേ, ഈ വീട് സമ്പൂർണമായി കീഴ്മേൽ മറിഞ്ഞതുപോലെയായി. അടുത്ത് സ്ഫോടനമുണ്ടായപ്പോൾ ജനലുകളുടെ ചില്ലുകളെല്ലാം പൊട്ടി. അപ്പോൾ ഈ തോക്ക് എന്തിനാണ്? Каждого, кто придет в Украину с оружием, вот от этого оружия и умрет. ആയുധവുമായി ഈ നാട്ടിലേക്ക് ആരു വന്നാലും വെടിവെച്ചു കൊല്ലും. ഇനി ചുമരിലെ ഈ ചിത്രം കാണാം. ലിഡിയ വ്യർക്കോയുടെ ഭാര്യയാണ്. ചെർണോബിൽ ആണവ ദുരന്തത്തെ തുടർന്നായിരുന്നു മരണം. Мне 81 год уже. Готов взять ружье этих гадов, которые придут сюда, бить, мочить. Потому что у меня дочь, внук. Вот, если они придут сюда, я их вилами буду колоть, если оружие. Но оружие у меня есть. ഹിറ്റ്ലറുടെ ആക്രമണം മുതൽ ചെർണോബിൽ ദുരന്തം വരെ നേരിട്ടവരാണ് വ്യർക്കോവിന്റെ തലമുറ. രണ്ട് തവണയും കൊല്ലപ്പെടാതെ അതിജീവിക്കാൻ കഴിഞ്ഞ അപൂർവം ചിലരിൽ ഒരാൾ. ഫ്രഞ്ച് അധ്യാപകനായ ആ വ്യർക്കോയാണ് ഇന്ന് നാടിനായി ആയുധമേന്തുന്നത്. വാർഡസ്ക്, ന്യൂസ് 18.